Vamos caramba. ബ്രിട്ടീഷ് രാജകുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി എത്തിച്ചേർന്നിരിക്കുന്നു മേഗൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടും ബന്ധങ്ങൾ മറക്കാത്ത ഹാരി തൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും പേരുകൾ ചേർത്താണ് മകൾക്ക് പേര് നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കാര്യം ഹാരി തന്നെ തന്റെ മുത്തശ്ശി എലിസബത്ത് രാജ്ഞിയെ വിളിച്ച് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മേഗൻ കുഞ്ഞിന് ജന്മം നൽകിയ വാർത്ത വന്നതിന് ശേഷം ഒന്നര മണിക്കൂർ വൈകിട്ടാണെങ്കിലും ബക്കിംഗ് പാലസിൽ നിന്നും ഔദ്യോഗിക അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ലിലി ഡയാന എന്നായിരിക്കും ഈ കുഞ്ഞ് അറിയപ്പെടുക ലിലിബ് ഡയാന മൗണ്ട് ബാറ്റൺ വിൻസർ എന്നായിരിക്കും കുട്ടിയുടെ ഔദ്യോഗിക നാമം ജൂൺ നാലിനായിരുന്നു കുഞ്ഞിന്റെ ജനനമെങ്കിലും ഇന്നലെയായിരുന്നു ഇക്കാര്യം പുറത്തുവിട്ടത് ഈ അസുലഭ മുഹൂർത്തത്തിൽ ലോകമെമ്പാടുമുള്ള ആരാധകരോട് അവർ കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഹാരിയും അതേസമയം മേഘരും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു കാലിഫോർണിയയിലെ സാന്റ ബാർബര കോട്ടേജ് ഹോസ്പിറ്റലിലായിരുന്നു ലിലി ഡയാനിയുടെ ജനനം കിരീടാവകാശത്തിന് എട്ടാമത്തെ ഊഴമാണ് ലിലി ഡയാനി അതേസമയം ഹാരി മേഗനും പാരന്റൽ ലീവിലാണെന്നും ഈ സന്ദർഭത്തിൽ നവജാത ശിശുവിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഹാരിയുടെ സുഹൃത്തു കൂടിയായ മാധ്യമ പ്രവർത്തകൻ ഓമിഡ് സ്കൂബി ട്വിറ്ററിലൂടെ അറിയിക്കുകയും ചെയ്തു രാജ്ഞിയും മറ്റ് രാജകുടുംബാംഗങ്ങളും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ ലോക നേതാക്കളും ഹാരിക്കും മേഗനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ട്വിറ്ററിലെത്തുകയും ചെയ്തു മേഘനുമായി അത്ര നല്ല ബന്ധമില്ലാത്ത അവരുടെ പിതാവ് തോമസ് മെർക്കലും തന്റെ കൊച്ചുമകൾക്ക് ആശംസ നേർന്നുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു രാജ്ഞിയുടെ പതിനൊന്നാമത് കൊച്ചു പേരക്കുട്ടിയാണ് ലിറ്റി ഡയാനിക്കുന്ന ആദ്യ പേരക്കുട്ടി കൂടിയാണ് ഇവൾ ഇവൾയുമായുള്ള വിവാദ അഭിമുഖത്തിനും പിന്നീട് ഉണ്ടായ പ്രോഡ്കാസ്റ്റ് സീരീസിനും ശേഷം കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഹാരി ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കുഞ്ഞിന് എലിസബത്ത് രാജ്ഞിയുടെ പേര് നൽകാൻ തയ്യാറായതിലൂടെ പുറത്തു വരുന്നത് മുത്തശ്ശിന്റെ നൂറാം പിറന്നാളിന് ആറ് ദിവസം മുൻപാണ് കുഞ്ഞു ലിലി പിറന്നിരിക്കുന്നത് മുത്തശ്ശിയുടെ ഓമന പേരായ ലിലി ബെറ്റ് എന്നത് തൻ്റെ നാമമായി സ്വീകരിച്ചുകൊണ്ടാണ് കുഞ്ഞ് വളരാൻ പോകുന്നത് അതേസമയം മാത്രമല്ല കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹാരി നടത്തിയ പല പരാമർശങ്ങളും ബക്കിംഗ്ഹാം പാലസിനെ അസ്വസ്ഥമാക്കിയിട്ട് അധിക നാളുകളും ആയിട്ടില്ല എന്നാൽ ചട്ടങ്ങൾ പ്രകാരം രാജകുമാരി എന്ന പദവി ഇപ്പോൾ ഇവൾക്ക് ലഭിക്കുകയില്ല എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തരം ചാൾസ് രാജകുമാരൻ രാജാവാകുമ്പോൾ ആർച്ചിക് രാജകുമാരൻ എന്ന പദവിയും ലിലി ഡയാനയ്ക്ക് രാജകുമാരി എന്ന പദവിയും ലഭിക്കുകയും ചെയ്യും